യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പം നമ്മുടെ ബൈക്കിലൊക്കെ നമുക്ക് ഇപ്പം എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽമെറ്റ് വേണം, രണ്ട് പേർക്ക് ഹെൽമെറ്റ് വേണം, ബാക്കി ഇരിക്കുന്ന ആൾക്കാർക്ക് ഹെൽമെറ്റ് വേണം. അപ്പം നമ്മൾ ലാഭത്തിൽ, നല്ല ലാഭത്തിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഹെൽമെറ്റ് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. അത് ഓഫറിൻ്റെ സമയത്താണ്. അപ്പം നമ്മളത് കടയിലെല്ലാം ചോദിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. അപ്പം ആ ഹെൽമെറ്റ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിത്തരാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഹെൽമെറ്റ് വാങ്ങിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫ്ലിപ്കാർട്ടിൽ കയറി നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അത് നിങ്ങൾ കടയിലും കൂടെ പ്രൈസ് ചോദിക്കുക, ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ വാങ്ങിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഹെൽമെറ്റ് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹെൽമെറ്റ് നമ്മൾ വാങ്ങിച്ചത്, വിഗാർഡ് ഹെൽമെറ്റാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രൈസ് അറിഞ്ഞാലാണ് നിങ്ങൾ എട്ടാൻ പോകുന്നത്. ഇതിൻ്റെ ശരിക്കും പ്രൈസ് എന്ന് വെച്ചാൽ 1200 രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് ഈ ഹെൽമെറ്റ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ 1200 രൂപയോ എന്നൊക്കെ. പക്ഷേ ഗൈസ്, ആ ഒരു ഹെൽമെറ്റിൻ്റെ ശരിക്കുള്ള വില എന്ന് പറയുന്നത് നമ്മൾ കടയിലൊക്കെ ഞങ്ങൾ ചോദിച്ചായിരുന്നു. ചോദിച്ചപ്പം അതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800 മണ്ടേ വിലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതാണ് 1200 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചത് ഓഫറിൻ്റെ സമയത്ത്. ഇപ്പോൾ ഏകദേശം 1400 രൂപ എങ്ങാണ്ട് ഉള്ളൂ, എന്നാലും നിങ്ങൾക്ക് 400 രൂപ ലാഭമാണ്. അപ്പം നിങ്ങളിത് വാങ്ങിക്കുമ്പോഴത്തേക്കും വേറൊരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഈ അളവ്, നമ്മുടെ ഹെഡിൻ്റെ അളവ് എടുത്തിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഫോട്ടോ തരുന്നത്, നിങ്ങൾക്ക് ആ ഫോട്ടോ ഞാനിപ്പം ഇവിടെ സ്ക്രീനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് മനസ്സിലാവും ഇത്ര അളവുള്ളവർക്ക് മീഡിയം, സ്മോളോ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളെടുത്തത് ലാർജ് ആണ് കേട്ടോ. അപ്പം നമുക്കിത് കറക്റ്റായിട്ടൊക്കെ ചേരുന്നുണ്ട്, 2 വയസ്സുള്ള ഇതാണ് കേട്ടോ. അപ്പം ഞാനിതെന്തായാലും കാണിച്ചു തരാം. ഇത് നമുക്ക് മണ്ടയിലേക്ക്, ഇതുവഴി മണ്ടയിലേക്ക് പൊക്കാൻ പറ്റും. ഇത് താഴോട്ട് ഇങ്ങനെ താക്കാനും പറ്റുന്ന ടൈപ്പാണ് ഈ ഒരു ഇത് വരുന്നത്. പിന്നെ ഈ വയസ്സറ് ഞാൻ പൊക്കി കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇത് നമുക്കിങ്ങനെ താഴോട്ട് ഇങ്ങനെ താക്കാൻ പറ്റും, മണ്ടയിലേക്ക് ഇങ്ങനെ പൊക്കാനും പറ്റും കേട്ടോ. പിന്നെ ഇത് അടുത്ത വയസ്സറ് ഡബിൾ വയസ്സറുള്ളതാണ് കേട്ടോ. അപ്പം ഇതേ ഈ വയസ്സറ് ഞാൻ ഇങ്ങനെ പൊക്കി, ഇത് കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ അകത്തുള്ള വയസ്സറ്. അപ്പം ഇതും നമുക്ക് മണ്ടയിലേക്ക് ഇങ്ങനെ പൊക്കി വെക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് വേണേൽ താത്ത് വെക്കാം. വെയിൽ, ഇത് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത വെയിലൊക്കെ കുഴപ്പമൊന്നുമില്ലാത്തൊരു ഹെൽമെറ്റാണ് കേട്ടോ. അപ്പം ഞാൻ കാണിക്കാം, ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ വേണമെന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റിൻ്റെ അകത്ത് നമ്മുടെ അകത്തെ വൈസറ് ഇട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തെ ആ ഒരു വൈറ്റ് വൈസറ് നമ്മൾ പൊക്കി വെച്ചേക്കുവാണ്. അപ്പം ഞാൻ എന്തായാലും ഹെൽമെറ്റിൻ്റെ അകത്ത് നിന്ന് എടുത്ത് കാണിക്കും. ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞത് ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ കണ്ണൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ വൈസറ് ഇത് താത്ത് കഴിഞ്ഞാൽ ഡബിൾ വൈസറ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതാണ് കേട്ടോ. കേട്ടോ, ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്ന ഈ ഒരു സ്പോഞ്ചൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിന്. ഇതാണ് ഇതിൻ്റെ ക്ലിപ്പ് വരുന്നത്. അപ്പം നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിന്. ഈ നമുക്ക് വിലയ്ക്ക്, ഈ ഒരു വിലയ്ക്ക് നമുക്ക് ഭയങ്കര ലാഭമായി പോട്ടെ ഈ ഹെൽമെറ്റ്. പിന്നെ ഈ ഹെൽമെറ്റ് ഇതൊക്കെ പെയിൻറ്റിങ് അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ എന്നെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ ഇത് പതിയുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമാണ് കേട്ടോ. നമ്മളെ ഇതുപോലത്തെ ഈ ഫിനിഷിംഗ് ആയിട്ടുള്ള ഹെൽമെറ്റല്ലേ, അപ്പം നമ്മുടെ കൈയുടെ പാടൊക്കെ പതിയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ISI മുദ്ര മാർക്കുള്ള ഹെൽമെറ്റാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ ഭയങ്കര ചൂടോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. നമുക്കിവിടെ പല രീതിയിൽ ഗ്രില്ല് പോലത്തെ സാധനങ്ങൾ നമുക്കിവിടെ ഇങ്ങനെ വരുന്നുണ്ട്, ഫ്രണ്ടിലും നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ ഹെൽമെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡിങ് ഹെൽമെറ്റാണ് കേട്ടോ ഇത്. അപ്പം ഓഫ് റോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇടുന്ന ആ ഒരു ടൈപ്പ് ഹെൽമെറ്റാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എൻ്റെ തലയ്ക്കൊക്കെ സ്യൂട്ടാണ്. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സൈസ് ലാർജ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൈസിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ എടുക്കുക. അത് നിങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ കാണിക്കുന്നുണ്ടെങ്കിൽ ടേപ്പ് നമ്മുടെ നെറ്റിയുടെ അവിടെ നിന്നിട്ട് ഇങ്ങനെ അളന്ന് ഇവിടെ ബാക്കിൽ നോക്കുക. അപ്പോൾ ഇത്ര സെൻറ്റിമീറ്റർ ഉള്ളവർക്ക് ഇത്ര സൈസ് എന്നുണ്ട്, മീഡിയം, ലാർജ്, സ്മോൾ അങ്ങനെയൊക്കെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ലാർജ് ആണ്. അപ്പം ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ചേരത്തില്ലായിരിക്കും, തലയ്ക്ക് സ്യൂട്ട് ആവത്തില്ലായിരിക്കുന്നത്. അതിനായിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കടയിൽ പോയി ഇത് നോക്കുക, ഈ ഹെൽമെറ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സൈസ് എത്ര ആണെന്നുള്ളത് നിങ്ങൾ ഒന്ന് അളന്ന് ഒന്ന് കറക്റ്റാക്കുക. എന്നിട്ട് ആ വില നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതിൻ്റെ വിലക്കുറവിലാണ് ഇത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളത് സൈസ് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അപ്പം ആ സൈസിൽ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യുക കേട്ടോ. പിന്നെ റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ഹെൽമെറ്റ് നമ്മൾ വാങ്ങിച്ച് ഇത്ര ലാഭം ആയത് നമ്മൾ കറക്റ്റ് എല്ലായിടത്തും അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചത് കേട്ടോ. നമ്മൾ കടയിൽ പോയപ്പോഴത്തേക്കും, കടയിൽ നോക്കിയപ്പോഴത്തേക്കും 1800 മണ്ടയിൽ വിലയാവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഈ ഹെൽമെറ്റ് ഒന്ന് എൻ്റെ തലയിൽ നിന്നിട്ട് കാണിക്കാം, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ ഇതിൻ്റെ ലുക്ക്. അപ്പോൾ ഗൈസ്, ഇതേ ഞാനങ്ങനെ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വൈസറൊന്നും അറച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അകത്തെ ആ ഒരു കളർ വൈസറ് ഞാൻ ഒന്ന് താത്തിടാം കേട്ടോ. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ആ ഒരു വൈസറ് ഞാൻ താത്തിട്ടേക്കുവാണ്. ഫ്രണ്ടിലത്തെ വൈസർ ഇത് കണ്ടില്ലേ, പൊക്കി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ മണ്ടയിലേക്ക് നമുക്ക് പൊക്കി വെക്കാൻ പറ്റും. അപ്പം ഇത് കണ്ടില്ലേ, ഇച്ചിരി പൊക്കി വെച്ചു.
ഓക്കെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ കണ്ണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ നമുക്ക് അകത്തുനിന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ വൈസറും കൂടെ താത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. പിന്നെ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ ഞാൻ ഈ വൈസറ് താത്ത് കാണിക്കാം. അപ്പോൾ ഇതേ ഞാനങ്ങനെ വൈസറ് താത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് വൈസറും ഞാൻ അങ്ങനെ താത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കുറച്ച് ഞാൻ ഇച്ചിരി സ്ട്രെയിൻ എടുത്ത് പറയേണ്ടി വരും. അപ്പം ഈ രണ്ട് വയസ്സുമാണ് കേട്ടോ അടച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഒന്നും കാണത്തില്ലായിരിക്കും, മുഖമൊന്നും വ്യക്തമല്ലായിരിക്കും അല്ലേ. പിന്നെ കഴിച്ച് ഈ ഹെൽമെറ്റിന് തന്നെ പല കളറും നമുക്ക് വരുന്നുണ്ട്. നമ്മളെടുത്തത് ബ്ലാക്ക് കളറാണ് കേട്ടോ, ഫുൾ ബ്ലാക്ക് കളറാണ്. അപ്പം വേറെ ഡിസൈനിലുള്ള കളറൊക്കെ ഉണ്ട്, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പം നമ്മളത് ഒരു വിലക്കുറവ് വന്നപ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഓർഡർ ചെയ്തെടുത്തതാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ചുമ്മാ ഓർഡർ ചെയ്തതാണ്. അതൊക്കെ നല്ല പാക്കിങ്ങിലൊക്കെയാണ് വന്നത്, നമുക്ക് വലിയ ബോക്സിൻ്റെ അകത്തൊക്കെയാണ് വന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ആ ബോക്സ്. അപ്പോൾ ഈ വലിയ ബോക്സിൻ്റെ അകത്തൊക്കെയാണ് വന്നത്. പിന്നെ കഴിച്ച് നമ്മളിങ്ങനെ ലുക്കുള്ള ഹെൽമെറ്റൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ടൗണിലൊക്കെ കണ്ട ബൈക്കൊക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഹെൽമെറ്റ് അകത്തെ വെച്ചുകൊണ്ട് പോകാനായിട്ട് മിക്ക എല്ലാവരും മടിക്കും കേട്ടോ. കാരണം ഇപ്പം ഹെൽമെറ്റൊക്കെ ഇങ്ങനെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാം. അത് ഈ ഹെൽമെറ്റ് എന്നല്ല, എല്ലാ ഹെൽമെറ്റും ഇപ്പോൾ നമ്മൾ ബൈക്കിലോ നമ്മൾ സ്കൂട്ടിയിലൊക്കെ നമ്മൾ വെച്ചിട്ട് പോകുമ്പോഴത്തേക്കും ചിലപ്പം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഹെൽമെറ്റ് കാണത്തില്ല, അത് ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയങ്ങളൊക്കെ നമ്മുടെ നാട്ടിലല്ലാതെ എല്ലായിടത്തും ഉള്ളൊരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഹെൽമെറ്റൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും, ഇപ്പോൾ ഈ ഹെൽമെറ്റിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എല്ലാ ഹെൽമെറ്റും വാങ്ങിക്കുമ്പോഴത്തേക്കും നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കഴിച്ച് നിങ്ങൾക്ക് ഈ ഹെൽമെറ്റ് വാങ്ങിക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾ വാങ്ങിച്ചോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ ഫോണിൽ പല രീതിയിലായിരിക്കും, പല ആൾക്കാരുടെ ഫോണിൽ പല പ്രൈസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. കുളത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വെയിൽ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്, വെള്ളം പെട്ടെന്ന് പച്ച കളറാവുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നല്ല പച്ച കളറായിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും മീനൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നു, തീറ്റയിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അപ്പം തന്നെ വരുന്നൊക്കെയുണ്ട്. അപ്പം നമ്മൾ ഓവർഫ്ലോയും നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം തീറ്റയൊക്കെ എല്ലാം രാവിലെ നമ്മൾ തീറ്റയിട്ട് കൊടുത്തായിരുന്നു. അപ്പോഴത്തേക്കും അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒന്നും വരാത്തത്. പിന്നെ കഴിച്ച് ഇപ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ. എന്ത് വെയിലാണിത്, ആൾക്കാരെ കൊല്ലുന്ന ടൈപ്പ് വെയിലാണ് കേട്ടോ. അപ്പം നമ്മൾ മഴയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ എന്ത് ഭയങ്കര മഴയാന്ന് പറയും, വെയിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കര വെയിലാണെന്ന് പറയരുത്, സ്വാഭാവികം. അപ്പം എന്തായാലും ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതുവഴിയാണ് വാങ്ങിക്കുക. അപ്പോൾ കേസ് ഈ ഒരു ചെറിയൊരു വീഡിയോ അറിയിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് ഈ വീഡിയോ ഞാൻ അവതരിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ക്ലിക്ക് ചെയ്ത് ചുമ്മാ ഒന്ന് കയറി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ കേസ് കിടിലും കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.